ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എറാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിൽ ചെന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കരിമീൻ മേടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അത് വേറെങ്ങുമല്ല, തണ്ണീർമുക്കം ബണ്ടിൻ്റെ അടുത്ത് ഒരു കുറേ മീൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടു, എന്ത് ഭംഗിയായത് കാണാമെന്നറിയാമോ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ചിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കടകളുണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ മീനുകളും ഉണ്ട്. അവിടുന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീനും കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് നടത്താം, അങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുതന്നെ അവിടെ നിന്നാൽ തന്നെ നല്ല ഭംഗി അവിടെ കാണാനായിട്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ച് കണ്ട് നിന്നു. അതിനുശേഷം നമ്മൾ മീൻ വാങ്ങിക്കാൻ പോവുകയാണ്. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ബോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനും മേടിക്കാം, പിന്നെ ബോട്ടിൽ കയറി നമുക്കൊരു റൈഡൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ അതുപോലെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനി നമുക്ക് മീനും നോക്കാം. അപ്പോൾ ഞാൻ കട കയറിയപ്പോഴത്തേനും നമ്മൾ ഇത് കണ്ടോ, കരിമീനൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഒരു മൂന്നോ നാലോ കടകളുണ്ട്. അപ്പോൾ ഓരോ കടയിലും പല പല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ. പിന്നെ നല്ല ഫ്രഷാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മീനൊക്കെ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് തരും. അതിനൊരു 30 രൂപയൊക്കെ എക്സ്ട്രാ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മീൻ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് അത് വെട്ടി തരുന്നതിൻ്റെ പൈസ കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടുന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കൂന്തലും കരിമീനും പിന്നെ കുറച്ച് ചെമ്മീനുമാണ് ഞാൻ വാങ്ങിച്ചത്. എന്തായാലും നമുക്കിപ്പം കരിമീൻ മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു കേട്ടോ, കാരണം ഇത് കുറച്ച് വലിയ പീസുകളാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് നമ്മൾ ആദ്യം ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞളാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരു ചെറുതായിട്ട് ഉപ്പ് കുറച്ച് മുമ്പോട്ട് നീക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മളത് കറി വെച്ച് കഴിയുമ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലോ ഒക്കെ ഒന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയമായി. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മളൊരു പാനിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മീനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒരു ചെറുതായിട്ട് നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കിയാലേ അതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാ പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്, കാരണം ഒരു പ്രാവശ്യം നമുക്ക് വറുത്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ പീസൊക്കെ ഒരു വശമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് കണ്ടോ, ഇതിൻ്റെ ആ സൈഡ് ഒത്തിരി അങ്ങ് മൂത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും മൂത്താൽ മതി കേട്ടോ. നമ്മൾ എല്ലാ പീസും തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡുകൂടെ അതുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓയിലിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മീനെല്ലാം തന്നെ ഇത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ പാക്കിയിരുന്ന മീനുണ്ടല്ലോ, അതുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ കരിമീൻ മപ്പാസ് ഉണ്ടാക്കിയാലാണ് കുറച്ചുകൂടെ നല്ലത്, കാരണം അത് പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. അല്ലാതെ നമുക്ക് വെറുതെ ഫ്രഷായിട്ടിട്ടും ഉണ്ടാക്കാം, എങ്കിലും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ വറുത്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മീനെല്ലാം തന്നെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മീൻ വറുക്കാൻ ഉപയോഗിച്ച ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി സവോളയൊക്കെ വഴറ്റാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 4 സവോള, ചെറുതേ സവോളയാണല്ലോ നാട്ടിൽ, അതുകൊണ്ടൊരു 4 എണ്ണം എടുക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 5 വെളുത്തുള്ളി, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ 1 ഇഞ്ച് നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഒത്തിരി അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒരുവിധം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പം നമ്മൾ കുറച്ച് ഉപ്പുണ്ടല്ലോ, ഉപ്പ് കൂടെ അങ്ങ് ആഡ് ചെയ്യാം, അപ്പം പെട്ടെന്ന് അങ്ങ് വഴന്ന് വരുമല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് ഇതെല്ലാം നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മീൻ മപ്പാസിനകത്ത് മല്ലിപ്പൊടി ചേർക്കും. അപ്പം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോൾ നമ്മളൊരു 2-3 തക്കാളി
ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തക്കാളി നമ്മൾ നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മൾ രണ്ടാം പാലാണ് പൊഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു ഒരു ഹാഫ് മുറിയുണ്ടല്ലോ, ഒരു അരമുറി തേങ്ങയുടെ പാലാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്നത്. അത് രണ്ടാം പാലും ഒന്നാം പാലുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മീൻ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അന്നേരമാണ് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ആ മീൻ കഷ്ണത്തെ പിടിച്ച് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആദ്യത്തെ പാലുണ്ടല്ലോ തലപ്പാൽ, അത് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ചാറൊക്കെ ഇതിന് മുകളിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം അതിൻ്റെ എല്ലാ സൈഡിലുമൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാൽ ഈ സമയത്ത് ഇതിനകത്തേക്ക്, അതായത് ഒന്നാം പാൽ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അധിക സമയം ഒന്ന് ചൂടാക്കേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ കണ്ടോ നല്ല കുറുകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തലപ്പാൽ ഒഴിക്കുമ്പം തന്നെ നല്ല ഒരു തിക്നെസ് ഇതിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ ചേർക്കുമ്പോഴത്തേനും ഒരു നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കുന്നത്. അപ്പം നമ്മളൊരു പാനിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. അതിനകത്ത് ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ കറിക്കകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുണ്ട്, ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉള്ളി പൊട്ടിച്ച് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ. അപ്പോൾ നമ്മുടെ കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് ഒത്തിരി ഗ്രേവി ആയിട്ടല്ല കേട്ടോ ഉണ്ടാക്കിയത്, നമുക്കത് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ അടിപൊളിയല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ചാറൊക്കെ കണ്ടോ നല്ല ഒരു തിക്നെസ്സും ഉണ്ട്, നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മൾ ഇതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പം എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ടുള്ള സമയമായി, എല്ലാവരും ചോറുണ്ണാനായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടി, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കരിമീൻ മപ്പാസൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പം നാട്ടിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഷിക്കാഗോയിൽ കരിമീനൊക്കെ ഫ്രോസൺ ആണ് നമ്മൾ സാധാരണ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഫ്രഷ് മീനൊക്കെ കിട്ടുമ്പോഴത്തേനും അതുണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പം ചോറൊക്കെ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു കഷ്ണം മീനും പിന്നെ കുറച്ച് ചാറുകൂടെ ഒഴിച്ചെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോയെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ചാച്ചനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ. കരിമീൻ മപ്പാസ് നാട്ടിലേക്ക് വരുമ്പോ രുചിയുള്ള മീൻ കൂട്ടാണ് നമ്മള് വരുന്നതിന്റെ ഒരു ഉദ്ദേശം. ഇനി കുഞ്ഞാഞ്ഞയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഫിഷ് മോളിയും പിന്നെ നല്ലതാണ്, പക്ഷേ ഫിഷ് മപ്പാസ് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അത് ചോറിന് കൂട്ടുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രെഡോ
അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.